സോ ഹെല്ലോ ഗൈസ്, അപ്പോൾ ക്രേസി ഗെയിമുകളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പബ്ജി മൊബൈൽ അല്ലെങ്കിൽ BGMI കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് മിറാമർ മാപ്പിലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. സോ വീഡിയോ മറക്കാതെ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ മിറാമർ മാപ്പിലെ രണ്ട് സ്പോട്ട്, രണ്ട് സ്ഥലങ്ങളുടെ ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് ക്യൂമാസീല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ക്യൂമാസീല, അത് പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഞാൻ കാണിക്കാം, സ്ഥലം ഞാൻ കാണിക്കാം, മാപ്പിൽ കാണിക്കാം. പിന്നെ ലാഡ്രില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ക്യൂമാസീല, ലാഡ്രില്ല, ഈ രണ്ട് സ്ഥലം. ഇവിടുത്തെ ഒരു ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇവിടെ ഒരു പെട്ടി ഉണ്ടല്ലോ, ഈ പെട്ടിയുടെ മേലിൽ കയറിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ കയറിയാൽ നമുക്ക് ഈസിയാണ്, എനിമീസ് ഇതുവഴി വന്നാൽ അവർ ഈസിയായിട്ട് നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ബിൽഡിംഗ് ആണ്, വലിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ എനിമീസ് ഫ്രണ്ട്, അതായത് ഫ്രണ്ട് ഭാഗത്തായിട്ട് വരാം അല്ലെങ്കിൽ ബാക്ക് സൈഡായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് അവരെ അടിച്ചിടാൻ പറ്റും. ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ ഈസിയായിട്ട് ഉറപ്പാണ്, 100% ഷുവർ ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ ഏത് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയാലും അത് ആ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം അത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട്. അത് എല്ലായ്പ്പോഴും സെറ്റാണെന്ന് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ മുൻപത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുൻപൊരു ചർച്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാങ്കിൽ മാപ്പിൽ, അപ്പോൾ അതിൽ ഇതേപോലെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ ഓക്കെ, സോ ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇതൊന്നും ഉടായ്പായിരിക്കും, ഇത് ഈ ടിപ്സൊന്നും വർക്കാവില്ല. പക്ഷേ ഇപ്പോൾ മുൻപത്തെ വീഡിയോ ഇങ്ങനെ വെച്ചാൽ എനിക്ക് എവിഡൻസ് ഇല്ല, അതായത് ഈ ടിപ്പ് ഉപയോഗിച്ച് എനിക്ക് എൻ്റെ ഗെയിം പ്ലേ അല്ലെങ്കിൽ എൻ്റെ മാച്ചിന് എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് കാണിക്കാൻ ഒരു എവിഡൻസ് ഒന്നും എൻ്റെ ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഇത് ഈ ടിപ്പ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഗെയിം പ്ലേയിൽ, എൻ്റെ ഞാൻ കളിച്ച മാച്ചിൽ എനിക്ക് ഉപകാരപ്പെട്ടു. ഓക്കെ, അതിൻ്റെ ക്ലിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിൽക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് നല്ലത്, കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഭാഗത്ത് ആരെങ്കിലും ഇപ്പോൾ ഒളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഈസിയായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ മൂന്ന് പെട്ടി കിടക്കുന്നുണ്ടോ, അതൊക്കെ എനിക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് ഞാൻ അവരെ കൊന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം വരില്ല എന്നറിയാം, അത് ഞാൻ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അവരെ കൊല്ലുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ ശരിക്കും റെക്കോർഡ് ചെയ്തിട്ടില്ല. BGMI മറ്റേ ഹൈലൈറ്റ്സ് ഓണായത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതെൻ്റെ ഒരു ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നില്ല. ഓക്കെ, സോ ഇത് നല്ലൊരു ടിപ്പാണ്. ഇവിടെ എനിമീസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേ സമയത്ത് ഇവിടെ ഒരു രണ്ടോ മൂന്നോ ടീംസ് ഇറങ്ങിയതാണ് ഇവിടെ ഈ മാപ്പിൽ. ലാഡ്രില്ലയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ലാഡ്രില്ലയാണ്. ക്യൂമാസീല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും ഇതേപോലെ സെയിം ബിൽഡിംഗ് ഉണ്ട്, ക്യൂമാസീല. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ രണ്ട് സ്ഥലത്തിലും ഇതേപോലെ സെയിം ബിൽഡിംഗ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൽ കയറി ഈസി ആയിട്ട് നിങ്ങൾക്ക് പുഷ് ചെയ്യാം എനിമീസിനെ. ഓക്കെ, സോ ഇവിടെ എനിമീസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഈ സറൗണ്ടിങ്സിൽ എനിമീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയുള്ളൂ, അതും ഞാൻ പറഞ്ഞു കൊള്ളാം. ഓക്കെ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഏതൊരു ടിപ്സ് ആൻഡ് ട്രിക്സും നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ആ ക്ലിപ്പിലോട്ട് പോകാം. ഓക്കെ, സോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇതോ അതെ കണ്ടോ
ബാക്ക് സൈഡിൽ നിന്ന് ഒരുത്തൻ കയറി ഒന്ന് നന്നായിട്ട് ഏക്കയും കൊണ്ട് അങ്ങനെ അവൻ മറ്റേ ആ കസേരയല്ലേ, അതെ കസേരയുടെ പുറത്തോട്ട് പോയി. ഇത് അവനെ റിവൈവ് ചെയ്യാനായിട്ടാണ് വരുന്നതെന്ന് അറിയില്ല, ആയിരിക്കാം. സോ രണ്ടാൾക്കാർ ഞാൻ ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അവൻ്റെ ടീംമേറ്റ് ആണെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഓക്കെ മൂന്നാമത്തെ ഒരാൾ കണ്ടോ, മൂന്നാമത്തെ ഒരാൾ വന്നു. സോ അങ്ങനെ ഈസി ആയിട്ട് അവരെയും മൂന്ന് പേരെയും ഞാൻ നോക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ സോ ഇതാണ് ആ ക്ലിപ്പ്. ഓക്കെ മൂന്ന് പേരെയും ഞാൻ നോക്ക് ഔട്ട് ആക്കി. നേരത്തെ ആ പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ അതാണ്, ഒരാൾ ബാക്കിൽ നിന്ന് കയറിയുന്നു, പിന്നെ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് കയറിയുന്നു. ഓക്കെ സോ അതാണ് ക്ലിപ്പ് കാണിച്ചത്. ഓക്കെ സോ ഇത് ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ സോ അപ്പോൾ ഇവിടെ എനിവേസ് ഈ ചുറ്റുവട്ടത്ത് നിങ്ങൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ സറൗണ്ടിങ്സിൽ എനിമീസ് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് 100% ആയിട്ട് വർക്കൗട്ട് ആകും. ഓക്കെ സോ ഗൈസ്, അത് കൂടാതെ നിങ്ങൾക്കൊരു ബോണസ് ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മാപ്പ് മാത്രമല്ല, എല്ലാ മാപ്പും. ഇപ്പോൾ മിറാമാർ ആയാലും ശരി, സാൻഹോക്ക്, ലിവിക്ക്, വീക്കെൻഡി, അങ്ങനെ എല്ലാ മാപ്പിലും വർക്കൗട്ട് ആകും. പക്ഷേ വർക്കൗട്ട് ആകാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ സോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഊഹാഭോഗങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. അതായത് ഈ ടിപ്പ് മോസ്റ്റ്ലി 90% എറാങ്കൽ മാപ്പിലെ സാധിക്കൂ. ഓക്കെ കാരണം എറാങ്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ബിൽഡിങ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ബാക്കിയെല്ലാം മാക്സിമം ബിൽഡിങ്സിലേക്ക്. കാര്യം അതല്ല ഗൈസ്. അതായത് എറാങ്കൽ മാപ്പിലിപ്പോൾ ഒന്നിൽ കൂടുതൽ ഫ്ലോർസുള്ള നിലകളുള്ള ബിൽഡിങ്സ് ഉണ്ടാവും. അപ്പാർട്ട്മെൻറ്റ്സ്, ഓക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ത്രീ സ്റ്റോർസ്, പിന്നെ രണ്ട് നില അല്ലെങ്കിൽ മൂന്ന് നിലയുള്ള വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ആ ബിൽഡിങ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. ഓക്കെ സോ എൻ്റെ അനുഭവം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ഞാൻ സ്വയം കണ്ടുവച്ചതാണ്. ഇത് ചിലപ്പോൾ വീഡിയോസിൽ പലതും ചെയ്ത് കാണും, എനിക്കറിയില്ല. പക്ഷേ ഈ ടിപ്പ് ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ്. ഓക്കെ പിന്നെ ഇതിന് മുമ്പേ വന്ന മിറാമർ മാപ്പിൻ്റെ ടിപ്പ്, അതും എൻ്റെ സ്വയം ആ മാച്ചിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച പോലെ ആ എൻ്റെ ഒരു കളിച്ച എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ടിപ്പാണ്. ഓക്കെ ഓക്കെ സോ ഇതിപ്പോൾ ചിലപ്പോൾ മിക്കവാർക്കും അറിഞ്ഞു കാണും. കാരണം ഇപ്പോൾ എല്ലാവരും വീഡിയോസും ട്യൂട്ടോറിയൽസൊക്കെ കണ്ട് നന്നായിട്ട് കളിക്കുന്നവരുണ്ട്, മൊബൈലിൽ നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. സോ മോസ്റ്റ്ലി എല്ലാവർക്കും അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. എന്നാലും പോട്ടെ, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ സോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു രണ്ട് നില ബിൽഡിങ്ങിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളുടെ ചുറ്റുവറ്റം മറ്റത് എനിമീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സോളോ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വാഡായിരിക്കാം, അല്ലെങ്കിൽ ആവട്ടെ. ഓക്കെ ഇപ്പോൾ ഒരു സ്ക്വാഡ് തന്നെ വരാം. ഓക്കെ അപ്പോൾ സ്ക്വാഡാണെങ്കിൽ അവരെന്ത് ചെയ്യും, രണ്ട് പേര് പുറത്തുനിന്ന് വാച്ച് ചെയ്യും, ഒരാൾ ബോംബ് പിടിച്ച് നിൽക്കും, ഒരാൾ സ്കോപ്പ് ഇട്ട് നിൽക്കും, നമ്മളെ വാച്ച് ചെയ്യും, ജനാലിലൂടെ വരുന്നുള്ള വാച്ച് ചെയ്യും, പിന്നെ രണ്ട് പേര് ബിൽഡിങ്ങിൻ്റെ അകത്തുകൂടി പോവും. ഓക്കെ സോ താഴത്തെ നിലയിൽ ആരും ഇല്ലെങ്കിൽ അവർ നേരെ മുകളിലോട്ടായിരിക്കും പോവുക. ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് എനിമീസ് ഇങ്ങനെ സ്റ്റേഴ്സ് കയറി മുകളിലോട്ട് മുകൾ നിലയിലോട്ട് പോകുന്ന ആ ഒരു അവസരത്തിൽ ഒരിക്കലും നിങ്ങൾ ആ സ്റ്റേഴ്സിൻ്റെ നേരെ നിൽക്കരുത്. അതായത് സ്റ്റെയർ കയറി വരുമ്പോൾ അവരുടെ നേരെ നിൽക്കരുത് ഒരിക്കലും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ മരിച്ചു എന്നാണ്. അല്ലെങ്കിൽ നല്ല അത്രയും നല്ല ഫാസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഫിംഗേഴ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ ഗെയിം പ്ലേ, നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, 100% കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എനിമീസിനെ ഉടനെ തന്നെ വീഴ്ത്തും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിൽക്കുക. ഓക്കെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പേരാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ സോ ഞാൻ ഈ ഒരു ഫോൾട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് കുറേ മാച്ച് ഫെയിലിയർ ആയിട്ടുണ്ട് എൻ്റെ ഈ ഒരു തെറ്റ് കാരണം. ഞാൻ ഇങ്ങനെ പഠിക്കുന്ന നേരെ ഇങ്ങനെ സ്റ്റേഷൻ്റെ നേരെ ഞാൻ നിൽക്കും, അപ്പോൾ ഈ എനിമീസ് ഈസിയായിട്ട് അടിച്ചിടും. ഫസ്റ്റ് കാര്യം.
രണ്ടാമത്തെ കാര്യം, ഒരിക്കലും സ്റ്റേഴ്സിൻ്റെ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ അവിടുത്തെ ആ റൂമിൽ തന്നെ പതുങ്ങിയിരിക്കരുത്. കാരണം അവർ കയറി വന്ന ഉടനെ കാണുന്ന ആ ഒരു ഇത് ഇനി നിങ്ങൾ ഒരിക്കലും പതുങ്ങി നിൽക്കരുത്. ഓക്കെ, കാണാൻ പറ്റാത്ത വിധം മറഞ്ഞു നിൽക്കുക. ഓക്കെ, അതായത് രണ്ടാമത്തെ കാര്യം, അത് കയറി വരുമ്പോൾ കാണുന്ന വിധം നിങ്ങൾ പതുങ്ങിയിരിക്കാതെ അങ്ങനെ ഇന്നലെ എന്ത് സംഭവിക്കും, നിങ്ങൾ ചിലപ്പോൾ ക്രൗച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ജനലുണ്ടെങ്കിൽ അപ്പോൾ ജനലിലൂടെ അടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രൗച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കരുത്. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കയറി വന്ന എനിമി നിങ്ങളുടെ ഹെഡ്ഷോട്ട് അടിച്ച് നിങ്ങളെ വീഴ്ത്തും. ഓക്കെ, അങ്ങനെയും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, എനിമീസ് കയറി വരുന്ന എന്ന് ഉറപ്പായ ഒന്ന് നിങ്ങൾക്ക് ഗ്രനേഡ് ടൈമിംഗ് കറക്റ്റ് ടൈമിൽ ഗ്രനേഡ് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എനിമീസ് കയറി ഒരാൾ കയറുമ്പോൾ സ്റ്റേഴ്സിൻ്റെ പുറകിൽ, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ പുറകിലോ അല്ലെങ്കിൽ സ്റ്റേഴ്സിൻ്റെ ആ മുകളിൽ സൈഡിലോ നേരെ നിൽക്കാതെ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ നിൽക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ നിൽക്കാം. ഓക്കെ, ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. സോ അതേപോലെ ചെയ്താലും മതി. അപ്പോൾ എന്ത് സംഭവിക്കും, കയറി വരുന്ന എനിമീസ് നിങ്ങൾ കാണാൻ പറ്റില്ല. കണ്ട ഇപ്പോൾ ആ വീഡിയോയിൽ ഒരുത്തും കയറി നേരെ റൂമിലോട്ടാണ് പോയത്. അപ്പോൾ അവരെന്ത് വിചാരിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ കാണത്തക്ക വിധം അല്ലെങ്കിൽ അവരുടെ ഗസ്സിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അവൻ കയറി നേരെ ആ വീഡിയോ ക്ലിപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും, അവൻ കയറി നേരെ ആ റൂമിലോട്ടാണ് പോയത് എന്ന് ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ബാക്ക് സൈഡിൽ നിന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അടിച്ചിടാൻ പറ്റി. ഓക്കെ, പിന്നെ മറ്റൊരു ക്ലിപ്പ് കാണിക്കാം. മറ്റൊരു ക്ലിപ്പിൽ ഞാൻ എൻ്റെ കയ്യിൽ ഉസിയായിരുന്നു, മറ്റേ എനിമീൻ്റെ കയ്യിൽ M249 ആയിരുന്നു. ഞാൻ അവനെ നല്ല ഹിറ്റ് കൊടുത്ത് അവനെ എനിക്ക് തിരിച്ച് നല്ല ഹിറ്റ് തന്നു. അവസാനം ഞാനാണ് മരിച്ചു പോയത്. ആ ക്ലിപ്പ് ഞാൻ കാണിച്ചില്ല, അത് ഹൈലൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, ആ ക്ലിപ്പ് എനിക്ക് അത് റെക്കോർഡായില്ല. ഓക്കെ, സോ അങ്ങനെ ഞാൻ കുറേ വട്ടം ഞാൻ മരിച്ചിട്ടുണ്ട് മാച്ചിലെ. ഓക്കെ, അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സോ ഇതാണ് ബോണസ് ടിപ്പ്. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ എത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനലിന് ഇനിയും സപ്പോർട്ട് വേണം കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് യുവർ ഫ്രണ്ട് ബിജിഎംഇ സെൻഡിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്.